നമസ്കാരം ഏവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ വളരെ നിരാശപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയ്ക്ക് ശേഷം ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു, എന്താ ബ്രോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മറ്റേ ടീമുകളെ പിടിക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതിനുപേരിലാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ജേഴ്സി തന്നെ ഇട്ടിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ന്യൂസ് അതല്ല, നമുക്ക് സൂപ്പർ കപ്പിന്റെ കാര്യമാണെന്ന് പറയുന്നത്. അതിന് മുമ്പ് ഇത് പറയാം, കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം തോറ്റു എന്ന് കരുതി ടീമിനെ വിട്ടു കളയുന്ന ഒരു ആരാധകനല്ല മഞ്ഞപ്പട. ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പോൾ തോന്നിയതല്ല ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ചിന്ത, കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ചിന്ത ഐ എസ് എൽ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഒരു ടീമാണ്, നമ്മുടെ നെഞ്ചിൽ കയറിയ ഒരു ടീം തന്നെയാണ്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് വെറുതെ വിശദീകരിക്കേണ്ട കാര്യമില്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്നലെ കളിച്ച കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തോറ്റുപോയി എന്നുള്ള കാര്യം തന്നെയാണുള്ളത്. കളി ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെയായിരുന്നില്ല, തോറ്റാലും വലിയ വിഷയമില്ലായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ നല്ല രീതിയിൽ കളി കളിച്ച് നമുക്കൊരു ഹാപ്പി ആയിട്ട് പിരിയാമെന്നുള്ളൊരു വിഷമം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ആ കാര്യം ഒക്കെ പറയാം. ഓക്കെ, അതൊക്കെ നമ്മൾ വിട്ടു കഴിഞ്ഞു, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അത് ആലോചിച്ചിട്ട് കാര്യവുമില്ല. ഇനി വരാനുള്ള കാര്യങ്ങളാണ് നമുക്ക് ആലോചിക്കുന്നത്. പക്ഷേ ഇന്നലെ ബാംഗ്ലൂർ എഫ് സിയുമായി വിജയിച്ചിരുന്നുവെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പ് എന്ന് പറയുന്ന ലക്ഷ്യം സുലഭമായിരുന്നു. എന്നാൽ ഇപ്പോഴും സൂപ്പർ കപ്പിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാളിഫൈ ചെയ്യുമോ എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുകയാണ്. കാരണം ഇതാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഉള്ള പോയിന്റ് എന്ന് പറയുന്നത് 26 പോയിന്റ് ആണ്. മുംബൈ സിറ്റി എഫ് സിക്ക് 24 പോയിന്റ് ആണ്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ മത്സരങ്ങളും കളിച്ചു കഴിഞ്ഞ് 26 പോയിന്റ് നിൽക്കുകയാണ്. മുംബൈ സിറ്റിക്ക് ഇനി ഒരു മത്സരം ഉണ്ടാവാം. ആ മത്സരം ജയിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കടന്ന 6 സ്ഥാനം വാങ്ങുകയും ആദ്യ 6 സ്ഥാനത്തുള്ള ടീമുകളെയാണ് ക്വാളിഫൈ ചെയ്യുകയുള്ളൂ. അപ്പോൾ മുംബൈ സിറ്റി എഫ് സിയും ക്വാളിഫൈ ചെയ്യും, കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താകും. ആ ഒരു നിരാശപ്പെടുത്തുന്ന ഒരു ന്യൂസ് കൂടിയാണ് ഇന്ന് പറയാനുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ആരാധകർ വിട്ടുകൊടുക്കാത്ത ആരാധകരാണ്. മഞ്ഞപ്പാട എന്നുള്ള ആരാധകരുടെ ആ ഒരു പ്രാർത്ഥനയും ആ ഒരു നിരാശയ്ക്ക് നമുക്ക് എല്ലാവർക്കും നല്ല റിട്ടേൺ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പ് കൂടി നഷ്ടമായി കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു നിരാശ സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും, നമുക്ക് സൂപ്പർ കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യാമെന്നും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ മുംബൈ സിറ്റി തോൽക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷത്തിൽ. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അതുമാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അപ്പോൾ വളരെ നിരാശപ്പെട്ടു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തോൽവി. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി റീറ്റെയിൻ ചെയ്യാം. കുറേ കണക്കുകൾ കൂടി പെൻഡിങ്ങിൽ നിർത്തിക്കൊണ്ട് അടുത്ത സീസൺ വരെ നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഷൈജുവായിട്ട് ഇന്നലെ പറഞ്ഞിരുന്നു, പ്രശസ്തമായ ക്ലബ്ബ് 40 വർഷം കാത്തിരുന്നു ഒരു കപ്പടിക്കാൻ. അപ്പം നമുക്ക് 4 സീസൺ അല്ലേ ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 40 വർഷം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ കപ്പടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരിച്ചു വരും കേരള ബ്ലാസ്റ്റേഴ്സ്, അതുവരെ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യും. മഞ്ഞപ്പട ഈസ് മഞ്ഞപ്പട, നമ്മൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുമെന്ന് കാത്തിരിക്കാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ചാനൽ ഇപ്പോൾ 7000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, വളരെ സന്തോഷം. കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധകർക്ക് മാത്രമാണ് എൻ്റെ ഈ കാര്യങ്ങൾ പറയാനുള്ളത്. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു 7000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിച്ചു തന്നതിൽ. അപ്പോൾ ഞാൻ ഒരു പ്ലാൻ ഇടുന്നുണ്ട്, സൂപ്പർ കപ്പിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ സൂപ്പർ കപ്പിൻ്റെ വിവരങ്ങൾ പറയുകയുള്ളൂ. അതല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം സൂപ്പർ കപ്പിൻ്റെ വിവരങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ ഐ പി എൽ എന്നുള്ള ടീമിൻ്റെ വിവരങ്ങളിലേക്ക് നീങ്ങാനാണ് ഞാൻ കുറച്ച് പ്ലാൻ ഇടുന്നത്. എന്നാലേ കുറച്ചും കൂടി നമ്മൾ ചാനൽ സ്പോർട്സ് സംബന്ധിതമായതുള്ളതുകൊണ്ട് അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലേക്ക് നീങ്ങുന്നുണ്ട്. പിന്നെ വേൾഡ് കപ്പ് വരുന്നുണ്ട്, വേൾഡ് കപ്പിൻ്റെ കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ നമ്മൾ കുറച്ചുകൂടി അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഷോർട്ട് ഫിലിംസിൻ്റെയൊക്കെ റിവ്യൂ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ സ്പോർട്സാണ് നമ്മൾ മെയിനായി ചിന്തിക്കുന്നത്, അപ്പോൾ ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പറയുന്നു. പിന്നെ ഒരു സുഹൃത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യിച്ചിരുന്നു, എൻ്റെ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ്. അശ്വിൻ ടെക്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും സന്ദർശിക്കാവുന്ന ഒരു ചാനലാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ചാനൽ ഒന്ന് സന്ദർശിച്ച് ക്ലാഷ് ഓഫ് ക്ലാൻസിനും മറ്റ് ഗെയിമുകളും കാര്യങ്ങളും ഒക്കെ ചാനൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് സന്ദർശിച്ച് നോക്കുക. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി അടുത്ത സീസണിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ സൂപ്പർ കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ 100% ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ മുംബൈ എഫ് സി തോൽക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.